പിതാവിൻ്റെ മതസംസ്കാര ശുശ്രൂഷ എടുത്തി ബുധനാഴ്ചയാണ് നടത്തുക. ബുധനാഴ്ച രാവിലെ 9:30 ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ്. 9:30 ആരംഭിച്ച് 10:00 പരിശുദ്ധ കുർബാന, തുടർന്ന് സമാപന കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾക്ക് പ്രധാന നേതൃത്വം കൊടുക്കുന്നത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച്ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആർച്ച് പിതാവായിരിക്കും. അതിനു മുമ്പായിട്ട് തലേദിവസം പിതാവിൻ്റെ പദശരീരം ഇവിടെ അരമനയിലേക്ക് കൊണ്ടുവരും. അരമന ചാപ്പലിൽ വയ്ക്കും. രാവിലെ 7:00 പരിശുദ്ധ കുർബാന അർപ്പിക്കും. അതായത് ചൊവ്വാഴ്ച രാവിലെ 7:00 പരിശുദ്ധ കുർബാന. അതിനുശേഷം മതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യത്തെ കർമ്മം ഇവിടെ വെച്ച് നടത്തും. അതിനുശേഷം ഇവിടുന്ന് കത്തീഡ്രൽപ്പള്ളിയിലേക്ക് മൃതദേഹം സംവഹിക്കപ്പെടും. അത് ആഘോഷമായ ഒരു വിലാപയാത്രയായിരിക്കും. സാധാരണ പിതാക്കന്മാരൊക്കെ മണമടയുമ്പോൾ ഒരു വിലാപയാത്രയുണ്ട്. താൻ സേവനം ചെയ്ത തൻ്റെ ആസ്ഥാന നഗരത്തോടെ ഇവിടെ വാങ്ങുന്ന യാത്ര ചോദിക്കുന്ന ഒരു കർമ്മമാണത്. കത്തീഡ്രൽ ദേവാലയത്തിൽ മൃതദേഹം പിന്നെ സ്ഥാപിക്കും. അന്ന് മുതൽ അന്ന് മുഴുവനും രാത്രിയിലും എല്ലാം അവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആളുകൾക്ക് വരാനും കാണാനും പ്രാർത്ഥിക്കാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിരിക്കും. ഇന്ന് മുതൽ 7 ദിവസത്തെ ദുഃഖാചരണമാണ് നടത്തുക. ഇപ്പോഴത്തെ കബളപ്പള്ളി എന്ന് പറയുന്ന കത്തീഡ്രലിലെ മറ്റു പിതാക്കന്മാരുടെ കബളം സ്ഥിതി ചെയ്യുന്ന ആ സവിടെ തന്നെയായിരിക്കും. അതിനോട് ആരോട് ചേർന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ കാവോട്ടി പിതാവിൻ്റെയും കുരിയാളശ്ശേരി പിതാവിൻ്റെയും കാളാശ്ശേരി പിതാവിൻ്റെയൊക്കെ കബളപ്പള്ളി ഉണ്ടല്ലോ, അതോട് ചേർന്ന് അവിടെ തന്നെയായിരിക്കും ഇത് ക്രമീകരിക്കുന്നത്.